ഹായ് ഫ്രണ്ട്സ് ഇത് ജിൻഡോയാണ് ജെ ടി സി മിഡിയെന്ന് നമുക്കിപ്പോൾ നല്ല വേനൽക്കാലല്ലേ ഇപ്പം ഈ സമയത്ത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച മാങ്ങ എടുത്തിട്ട് ഒരു കിടിലും ജ്യൂസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ഈ സമയത്ത് നല്ലപോലെ പച്ച മാങ്ങി ഉണ്ടാവും നമ്മളീ പച്ച മാങ്ങ പഴുക്കെട്ടെന്ന് വിചാരിച്ചിരിക്കും വിചാരിച്ചിരിക്കും അപ്പം നമുക്ക് പച്ച മാങ്ങ കൊണ്ട് തന്നെ നമുക്കൊരു കിടിലും ജ്യൂസ് ഉണ്ടാക്കിയാലോ നമുക്കൊരു സോഫ്റ്റ് ഡ്രിങ്കോ അല്ല എനർജി ഡ്രിങ്കോക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക വേറെ ഒന്നും ഉണ്ടല്ല നമുക്ക് ഈ സാധനം കഴിച്ചാലേ ഒരു പ്രത്യേക ഉന്മേഷം വരും ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പോട് കൂടി വേണം കഴിക്കാൻ നല്ല ഐസും കട്ട കിട്ട് നല്ല പൊതിനേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു കിടുകാച്ചി മാങ്ങ ജ്യൂസാണ് ഉണ്ടാക്കണത് വെറും മാങ്ങ ജ്യൂസ് അല്ല പച്ച മാങ്ങ ജ്യൂസ് അപ്പം നമുക്ക് നേരിട്ട് കിടന്നാലോ ഇപ്പൊ ഞാൻ നിൽക്കണത് ഒരു മാവിൻ്റെ ചോട്ടിലാണ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി വയ്ക്കുക ഇത് വേണ്ട നിറയെ പുളി അതിലേ അപ്പം നമുക്ക് മാവുമ്പോൾ കേറാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാഹസികമായിട്ട് ഞാനൊരു ചെറിയ പാലൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് മുകളിൽ നിന്നാണ് നമ്മൾ മാങ്ങ പൊട്ടിക്കണത് ഞാൻ മാവ് കയറേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞ മാവ് നമ്മുടെ കുറച്ച് ഉയരമുള്ളൂ അത്ര പോകുന്ന മാവുകളാണ് എന്നാലും നമ്മൾ നമുക്ക് കിട്ടാവുന്ന സ്ഥലത്ത് നിന്ന് പൊട്ടിച്ച് അതുകൊണ്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അപ്പൊ നമുക്ക് നല്ലൊരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ നമുക്ക് ഒന്ന് നേരിട്ട് പോവാം അപ്പൊ ഞാനിത് ഞങ്ങളുടെ പറമ്പിൽ ഇതേപോലെ ചാലൊക്കെ മാന്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങി നിന്ന് പൊട്ടിക്കൽ എളുപ്പമല്ല അപ്പൊ ഞാൻ ഇതേപോലൊരു ഏണി കിട്ടിന്റെ മോള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക പെട്ടെന്ന് നമ്മൾ താഴത്തേക്ക് ഒന്നും വീടില്ല കേട്ടാ ഡെയിലിന്നോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പുള്ള കാരണമെങ്കിൽ മരത്തിന്റെ മോള് കയറാൻ പറ്റില്ല നാറ ഉറുമ്പോ നിൽക്കണോടത്തൊക്കെ അപ്പൊ നമ്മൾ ചെയ്യണത് എന്തൊക്കെയാ ഈ മാ ഇങ്ങനെ പൊട്ടിക്കാൻ പോണേ ഈ മാങ്ങ നമ്മൾ മൊത്തം പൊട്ടിക്കണ്ട് പക്ഷെ നമ്മൾ നമുക്ക് വേണ്ട മാങ്ങ കൊണ്ട് മാത്രമാണ് ജ്യൂസ് നടക്കുന്നത് ഏകദേശം മൂത്ത മാങ്ങയാണ് നമുക്ക് വേണ്ടത് ചള് മാങ്ങയാണ് അതായത് മാങ്ങാണ്ടി ആയിട്ട് വരുന്ന ഒരു പച്ച മാങ്ങല്ലേ അതോടെ തനി പച്ച കളറുള്ള മാങ്ങ കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങ പൊട്ടിക്കാം ഇതിന് മോളെ നിറപ്പുളി ഉറുമ്പാ കണ്ട അടിപൊളി മാങ്ങിയ

അപ്പൊ നമ്മൾ ഇതേ മാവിന്റെ മുകളിൽ നിന്ന് നേരിട്ട് പൊട്ടിച്ച് നമ്മള് പാത്രത്തിലാക്കി കൊണ്ടൊന്ന് മാങ്ങി അണിഞ്ഞ് ഇതുകൊണ്ടാണ് നമ്മുടെ മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമുക്ക് നേരിട്ട് മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കാൻ പോയാലോ വാ വപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തിയ വലിയ മാവിന്റെ മല കുഞ്ഞു മാവിന്റെ മോളിൽ നമ്മൾ നല്ല പച്ചമാങ്ങ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ജ്യൂസ് ഉണ്ടാക്കും നമ്മൾ പച്ചമാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ ആരും കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോകണ് അപ്പൊ നമ്മൾ ഇത് മാങ്ങ പൊട്ടിച്ചു അതിലേക്ക് ഇഞ്ചി ആവശ്യമുണ്ട് പഞ്ചസാര ആവശ്യമുണ്ട് ഇതേ പൊതിനീനയുടെ ഇല ആവശ്യമുണ്ട് നമുക്ക് രണ്ട് ഇലകൾ മതി നമുക്ക് ഇനി ഈ മാങ്ങ ഒന്ന് ചെത്തി നമുക്ക് നെളം പച്ച മാങ്ങ ഒന്ന് ചെത്തി വെടുപ്പാക്കിയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടി നല്ലപോലെ ഒന്ന് കഴുകിയിട്ടൊക്കെ എടുക്കണം അത് ഞാൻ പുളി കുറുമ്പോ കയറി ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ആദ്യം തൊലി ചെത്താം ഇതൊരു എനർജി ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മൾ തണവ് സമയത്ത് നിന്ന് വെയിലുള്ള സമയത്ത് ചൂടുള്ള സമയത്ത് നിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോ ഇത് വരണൊന്ന് കലക്കി കുടിച്ചാലേ നമുക്ക് എവിടുന്നൊന്നും അല്ലാത്ത ഒരു ഉന്മേഷം വരിക നമ്മുടെ വീട്ടില് മാങ്ങൾ അവർക്കൊക്കെ സുഖമാണ് ഇനിയിപ്പൊ ഇതില്ല എന്നുണ്ടെങ്കിൽ രണ്ടു മാങ്ങ അപ്പുറത്ത് വീട്ടിൽ നിന്ന് മേടിക്കുക എന്നിട്ട് അടിച്ച് നോക്കി വെക്കുക നല്ല അടിപൊളി സാധനമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കി നോക്കാൻ പറയണത് അപ്പൊ നമ്മൾ ചെയ്യണതേ എനിക്ക് രണ്ട് മാങ്ങ നമ്മള് തൊലിത്തെത്തി വെച്ചിട്ടുണ്ട് ഏഹ് ഇനി നമുക്ക് വേണ്ട ഒരു ഇഞ്ചി കഷ്ണമാണ് അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ടു മാങ്ങ ഇതിലേക്ക് വെച്ചിട്ട് ഒരല്പം ഒഴിച്ച് വെക്കാം കഴുകണം നമുക്ക് നല്ല പോലെ അപ്പൊ അത് കഴുകാൻ വേണ്ടി അവിടെ കിടക്കട്ടെ ഇനി വേണ്ടത് ഈ രണ്ടും മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് നാല് ഗ്ലാസ് വെള്ളം ജ്യൂസ് ഉണ്ടാക്കാം അതിന് വേണ്ടത് ആകെ ഈ കാണുന്ന കഷ്ണം ഇഞ്ചിയോ വേണ്ടോ അതായത് ഇഞ്ചി കൂടിയല്ലേ ഇഞ്ചിയുടെ രുചിയെ വരിക പുറത്തേക്ക് അപ്പൊ നമുക്ക് ഇഞ്ചി കൂടാനും പാടില്ല എന്നാൽ ഇഞ്ചി അതിനനുസരിച്ച് ഒരു ഒരു ഇഞ്ചിയുടെ രുചിയും വരണം പിന്നെ പൊതിനീനയുടെ അല നമുക്ക് ഒരു അലക മതി എന്നാലും അത്യാവശ്യം വരും അപ്പൊ നമുക്ക് വേണ്ടത് എന്നൊക്കെയാ കണ്ട ഈ ഒരു കഷ്ണ ഇഞ്ചിയോ വേണ്ടോ അതായത് നമ്മുടെ ചെറുവരലിന്റെ ഈ കാണുന്ന ചെറുവരലിന്റെ അത്ര കൂടെ എഴുതിട്ടായിരുന്നു ചിലർ ഇത്ര കിടും അതൊന്നും വേണ്ട ആകെ ഇത്ര മതി അപ്പൊ നമുക്ക് ഇതൊന്നും കഴുകിയെടുക്കാം വേണ്ട അതൊന്നും ചെയ്യാല്ലേ വെറുതെ കഴുകി എടുക്കാം നമ്മൾ നല്ല നമ്മുടെ വീട്ടിൽ മാങ്ങയ കാരണേ വിഷാംശങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് വേണ്ടതേ നമ്മുടെ മിക്സിയിലേക്ക് ഇതൊന്നും ചെത്തിയിടണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് ചെത്തിയിടാം ട്ടാ വേണ്ട നിങ്ങക്ക് നോക്കിക്ക് മാങ്ങ അണ്ടി കണ്ട മൂത്തിട്ടുള്ളോ അങ്ങനത്തെ മാങ്ങനെ നമുക്ക് ആവശ്യം വേണ്ടത് എന്താ വച്ചാൽ അല്ലെങ്കിൽ എന്താ കാര്യം വെച്ചുകഴിഞ്ഞ ഒരു എളം പച്ച പോയിട്ട് ഒരു മഞ്ഞയോട് കൂടിയുള്ള കളറ വരിക അത് വേണ്ട നമുക്ക് നമുക്ക് ഇങ്ങനത്തെ മാങ്ങേൻ്റെ മതി ഇപ്പൊ എല്ലായിടത്തും സുലഭമായിട്ട് പച്ചമാങ്ങ കിട്ടും ഇതിപ്പ ഞാൻ എടുക്കണ പച്ചമാങ്ങ മാങ്ങ എന്ന് പറയണല്ലേ മൂവാണ്ട മാങ്ങയാണ് ഇട്ടാ ചെറിയൊരു പുളിയുള്ള മാങ്ങ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് ഒരു ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് വേറെയാണ് നല്ല സൂപ്പർ മാങ്ങിയ ഞാനാണ് സ്ഥിരതം ഇതന്നെ ചെയ്യണത് വീട്ടുകാർക്ക് ഒരു പരാതി ഞാൻ പഞ്ചസാര കൂടുതൽ കഴിക്കണ്ടെന്ന് എനിക്ക് വല്ല ഷുഗർ ഉണ്ടാവും എന്ന് പറയുന്നത് ഷുഗർ ഒന്നും ഉണ്ടാവുന്ന തോന്നുന്നില്ല എന്താ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ കർഷകരല്ലേ അപ്പൊ നമുക്കതൊന്നും മിഷേളക്കാരില്ല അപ്പൊ നമുക്ക് നമ്മുടെ ചെത്തിൽ കഴിഞ്ഞു രണ്ട് മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ട ഇനി വേണ്ടത് നമ്മളെവിടെ ഇഞ്ചി വെച്ച ഈ കാണുന്ന ഇഞ്ചിയില് ഈ കഷ്ണ ഇഞ്ചിനെ വേണ്ട കണ്ടാ ചെറുതാക്കി ചെറുതാക്കിന്ന് ഉറുക്കി ഇടുക അതും കൂടി അരഞ്ഞു കിട്ടണം നമുക്ക് മിക്സിൽ ഇനി നമുക്കിതൊന്ന് മിക്സിൽ അടിച്ചെടുക്കാം അടിക്കാൻ പോണേലും മുന്നേറ്റേ നമുക്ക് കുറച്ച് പഞ്ചസാരയുടെ ആവശ്യമുണ്ട് അവരാരെ രുചിക്കനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം അപ്പൊ നമ്മൾ രണ്ട് മാങ്ങയിലേക്ക് ഈ കാണുന്ന ചില്ല ഗ്ലാസ് ഇല്ല നമ്മൾ ചായ ഗ്ലാസ് അതിൽ ഒരു ഗ്ലാസ് പഞ്ചസാര ഞാൻ ഇടാൻ പോണേ ഇത് തന്നെ നമുക്ക് അത്യാവശ്യം മധുരം ഉണ്ടാവും നമുക്ക് എത്ര വെള്ളം ചേർ ഇത് വെള്ളത്തിലേക്ക് ഇടാവുന്ന പഞ്ചസാര ഇട്ടാ നമുക്ക് മാങ്ങക്ക് ചെറിയ പുളി ഉണ്ടെങ്കിൽ തന്നെ ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പുളിക്ക് പോയി നല്ല ടേസ്റ്റ് വരും നമുക്ക് ഇനി ഇത് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരണം അപ്പൊ നമ്മൾ അതെ മിക്സിയില് അടിച്ചു കൊണ്ടുവന്നു ഇതേപോലെ ആയിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് വേണം മിക്സിയിൽ അടിക്കാൻ വെള്ളം ചേർത്ത് മിക്സിയിൽ അടിക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അരിപ്പേലേക്ക് എടുക്കണം അതിനു മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് ഐസ് കട്ട അതിലേക്ക് കുറച്ച് ഐസും കട്ട അതിലേക്ക് നമ്മൾ കുറച്ച് ഐസും കട്ടി ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം ഒരു രണ്ട് പൊതിന ഒന്നും ചെറുതായിട്ടൊന്നും നൂറുക്കി കൊടുക്കണം ചെറുതാ ഒരെണ്ണം നൂറുക്കി കൊടുത്താലും മതി ചെറിയ ചെറിയ പീസുകൾ കൊടുക്കുക ഇന്ന് ഇട്ട് കൊടുക്കാ സ്മെല്ല് വരാനാട്ടോ നല്ല ഭംഗിയില് ഒരു പ്രത്യേക സ്മെല്ല് വരും അത് കഴിക്കുമ്പോഴും ടേസ്റ്റിന് വ്യത്യാസം ഉണ്ട് കേട്ടാ ഇത് അങ്ങനത്തെ ഒരു രണ്ട് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പൊ പ്രത്യേകം ആഡ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമ്മുടെ മാങ്ങ ജ്യൂസ് നല്ലപോലെ അരിച്ചെടുത്തിണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം കളയാത്ത രീതിയിൽ കണ്ട നല്ല പോലെ അരിച്ചു പോണ്ട പച്ച വെള്ളം പച്ചവെള്ളം പോലെ ഇനി നമുക്കത് കുടിച്ച് നോക്കി വെക്കാം വളരെ ടേസ്റ്റ് വളരെ എനർജി ഉള്ള ഒരു സാധനാണ് നമുക്ക് ആവശ്യത്തിന് മാതിരി ഇട്ടാൽ മതിട്ടാ ആരും കൂടുതൽ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല ഇങ്ങോട്ട് നോക്കിയേ ഇത് വേണ്ട തനി പച്ച കളറുള്ള ഒരു മാങ്ങ ജ്യൂസ് ഞാൻ കഴിച്ചു നോക്കി വേണ്ട വളരെ ക്ഷീണിച്ച അവശ കലാകാരനായിട്ട് ഞാൻ ഇത് കുടിച്ച് കഴിഞ്ഞ എനിക്ക് എനർജി ലെവൽ വരുന്നോ എന്റെ കണ്ണൊക്കെ നോക്കി ആകെ ആകെ വാടിയിട്ട് നിൽക്കല്ലേ നോക്കോട്ടോ സൂപ്പർ സാധനം നിങ്ങൾ ഒരു തവണ ഒരു ദിവസം വീട്ടിൽ ഇണ്ടാക്കി നോക്കി നോക്ക് ഞാൻ ഈ പറഞ്ഞത് സാധനം ഇണ്ടാക്കിയത് നിങ്ങക്ക് തോന്നുന്നുണ്ട് അത് ശരിയല്ല പറഞ്ഞത് കറക്റ്റ് അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരെ എന്റെ വീടോട് താഴെ ഡിസ്ലൈക്ക് ചെയ്യാ ഈ സാധനം ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് വളരെ ടേസ്റ്റ് സാധനമാണ് എനർജി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോടെ താഴെ വന്നിട്ട് ലൈക്ക് ബട്ടൺ അമർത്തുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടിപൊളി കിടിലൻ മാങ്ങാ ജ്യൂസാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ പച്ചമാങ്ങ നമുക്ക് കിട്ടുക ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവര് ഇണ്ട് ഉണ്ടാക്കി കഴിക്കണ്ട കൊതികളിൽ ഇറങ്ങുക ആരെ കൊതി പിടിച്ചിണ്ട് വളരെ ടേസ്റ്റുള്ള സാധനമാണ് അപ്പൊ ഇതേപോലെ നിങ്ങള് വീട്ടില് ഗസ്റ്റുകൾ വരുന്ന സമയത്തോ ഒരു പച്ചമാങ്ങയല്ലേ ലേശം പഞ്ചസാര ചിലവാള്ളോ അത് ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് നോക്കി വെക്കാം അവർക്ക് മനസ്സ് കുളിർക്കും അവർക്ക് എന്താ സാധനം പോലും അറിയില്ല അപ്പൊ ഇനി ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങള് ഓക്കെ എന്തിനാ കൊക്കകോളം തപ്സിയും ഈ ഒരു പച്ചമാങ്ങ പോരേ